നമസ്കാരം. പത്തനംതിട്ട സീതത്തോട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടക്കുന്നത്. 2013 മുതൽ 2018 വരെ സീതത്തോട് സർവീസ് സഹകരണ ബാങ്കിൽ 1.62 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് വിവാദമാകുന്നത്. എന്നാൽ സീതത്തോട് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതികളെ സംബന്ധിച്ച് നിരവധി പരാതികൾ സഹകരണ വകുപ്പിന് ലഭിച്ചെങ്കിലും അന്വേഷണം നടന്നത് ഒരു പരാതി മാത്രമാണ്. 2018 ബി ജെ പി സീതത്തോട് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന കെ എസ് ഉദയനാണ് ആദ്യ പരാതി നൽകിയത്. ഒരു വർഷത്തിന് ശേഷം ഈ പരാതി അന്വേഷിച്ചിരുന്നു. അതേസമയം 2020 ബി ജെ പി കോന്നി മണ്ഡലം പ്രസിഡന്റ് ജി മനോജ്, ബാങ്കിലെ ജീവനക്കാർ എന്നിവർ നൽകിയ പരാതി അന്വേഷിച്ചില്ലെന്നാണ് വിവരാവകാശ രേഖകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ സി പി എം നേതൃത്വത്തിന് എൻ ജി ഒ യൂണിയൻ നേതാവ് പരാതി സമർപ്പിച്ചെങ്കിലും പാർട്ടിയും അന്വേഷിച്ചിട്ടില്ല. അതിന് കാരണം പാർട്ടി ലോക്കൽ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാവുമായിരുന്നു ആരോപണ വിധേയർ. ബാങ്കിലെ മുതിർന്ന ജീവനക്കാരുൾപ്പെടെ ഒട്ടുമിക്ക ജീവനക്കാരും പാർട്ടി നേതാക്കൾ തന്നെയാണ്. കൂടാതെ കെ എസ് ഉദയൻ സഹകരണ സംഘം രജിസ്ട്രാർക്ക് നൽകിയ പരാതിയാണ് അന്വേഷണം നടത്തിയത്. ഈ പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു വർഷമെടുത്തു. അന്വേഷണത്തിൽ സാമ്പത്തിക വായ്പാ തിരിമറികളുടെ തെളിവ് പരാതിക്കാരൻ കൊടുക്കാത്തതിനാൽ നടപടി ഉണ്ടായില്ല. സി പി എം ലോക്കൽ സെക്രട്ടറിയെ നൈറ്റ് വാച്ച്മാനായി നിയമിച്ച നടപടി നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി പിരിച്ചുവിട്ടെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി ഇയാൾ ജോലിയിൽ തുടർന്നു. കേസ് കോടതിയിൽ വ്യവഹാരത്തിലിരിക്കെ ബാങ്ക് ഭരണസമിതി ഇയാൾക്ക് പ്രൊമോഷൻ പൂർത്തിയാക്കി കൊടുക്കുകയും ശമ്പള വർദ്ധനവ് നൽകുകയും ചെയ്തു. ഇത് നിയമവിരുദ്ധമായിട്ടും സഹകരണ വകുപ്പ് ഇതിന്മേൽ നടപടിയെടുത്തില്ല. ഉപയോഗശൂന്യമായ വളം വിതരണം ചെയ്തുവെന്ന പരാതിയിലും പരാതിക്കാരൻ തെളിവ് നൽകാത്തതിനാൽ നടപടിയെടുത്തില്ല. വളം വിതരണത്തിൽ MLA കമ്മീഷൻ പറ്റിയെന്ന് ബാങ്ക് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിലും ബോധിപ്പിച്ചിട്ടുണ്ട്. ലെഡ്ജറും മറ്റ് രേഖകളും തിരുത്താൻ ബാങ്കിലെ കമ്പ്യൂട്ടറിൽ തിരിമറികൾ നടത്തി എന്ന പരാതിയും ലാഘവ ബുദ്ധിയോടെയാണ് സഹകരണ വകുപ്പ് എടുത്തത്. ഇതിന്മേൽ അന്വേഷണം നടന്നതായി അറിവുമില്ല. മാത്രമല്ല ഓഡിറ്റ് നടക്കുന്നത് ഓഡിറ്റർമാർ മുൻകൂട്ടി അറിയിക്കുകയും അതിനനുസരിച്ച് കമ്പ്യൂട്ടർ രജിസ്റ്ററിലും ആവശ്യമായ തിരുത്തുകൾ വരുത്തി ഓഡിറ്റ് പാസ്സാക്കുകയും ചെയ്യുന്നതെന്ന പരാതിയും ഗൗരവമായി അന്വേഷിച്ചിരുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ്. അകാരണമായി ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ താഴ്ത്തിയതും നീതി സ്റ്റോറിന് നടത്തിയ നിയമനങ്ങളും പരാതിക്കാരൻ ബോധിപ്പിച്ചെങ്കിലും ഇത് ശരിയായ രീതിയിൽ അന്വേഷിക്കാൻ സഹകരണ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളെ കുറിച്ചും ധാരാളം ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. സീതത്തോട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി KU ജോസിന്റെ പരാതിയിൽ അന്വേഷണത്തിലും ഓഡിറ്റ് നടപടികളിലും ഇവരുടെ പങ്ക് ആരോപിക്കുന്നുണ്ട്. അതേസമയം തന്നെ ബാങ്കിലെ അഴിമതികളെ പറ്റിയുള്ള വിവിധ ചോദ്യങ്ങൾക്കും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല. ബാങ്കിൽ ലഭിച്ച പരാതികളും അവന്മേൽ എടുത്ത നടപടികളും വ്യക്തമാക്കാൻ സഹകരണ വകുപ്പ് തയ്യാറായിട്ടില്ല. സഹകരണ നിയമം 65 അനുസരിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നോ, നടന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ച നടപടികൾ എന്നിവ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും അവ ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നുള്ളതും വിവാദം കൊഴുപ്പിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.